ഹായ് ഹലോ അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കസിൻസും ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് മുക്കത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സാധനമൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് തന്നെ ഉച്ചയത്തെ ഫുഡ് കഴിച്ചിട്ട് ഇനി ഞാൻ വിരുന്നൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ദാ ലഗേജൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. മുറ്റൊക്കെ ആകെ കാടുപിടി കിടക്കുന്നുണ്ട്. ചമ്മലൊക്കെ നല്ലോണം ഉണ്ട്. അതേപോലെ തന്നെ ഉറക്കത്തും പൊടിയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ മുറ്റകത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. അകമൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു. അതേപോലെ നമ്മൾ ഇത്രയും ദിവസം ഇവിടെ ഇല്ലായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, തലയണ കവർ അതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റിയിടുന്നുണ്ട്. എന്നിട്ട് പിന്നെ പുതിയത് ഈ അടിച്ചാരി തുടക്കൽ കഴിഞ്ഞിട്ട് പുതിയത് വിരിച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ കുറേ മാറാലും അതേപോലെ തന്നെ ഉറക്കത്തുമ്പോടിയും ചെതലൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്ന ഈ ഒരു രീതിയിലാണ്. ഇത് നല്ല പോലെ തുടച്ചിട്ടിട്ട് പോയതാണ് കേട്ടോ. പക്ഷേ വന്നപ്പോഴുള്ള അവസ്ഥയാണ്, ഒരു വെള്ളപ്പൂപ്പല്. നമ്മൾ ആളില്ലാഞ്ഞാൽ നമ്മളെ വീടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു രീതിക്കായിരിക്കും കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ആ കൗണ്ടർ ടോപ്പും അതേപോലെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അവിടെയൊക്കെ ഒരു എന്താ പറയുക, വെള്ളപ്പൂപ്പ് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കാതെ നിൽക്കുമ്പം അങ്ങനെയാണല്ലോ ഉണ്ടാവാറുള്ളത്. അതേപോലെ തന്നെ മാറാലൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിടുകയാണെങ്കിൽ പിന്നെ നമുക്ക് ക്ലീൻ ആക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ ആ വൈകുന്നേരം തന്നെ ഞാൻ ഫുള്ളൊന്ന് അടിച്ചാരിട്ടിട്ട് ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് അവിടെ ചവിട്ടി എന്താ നടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു വൃത്തിയായിട്ടില്ലെങ്കിൽ പിന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ നമുക്കൊരു ഇടങ്ങാറാവും കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഫുള്ളും അടിച്ചാരി വൃത്തിയാക്കിയിട്ട് പിന്നെ തുടച്ചിട്ടാൽ നമുക്കും തന്നെ ഒരു സമാധാനമായിരിക്കും, മനസ്സിനും ഒരു സന്തോഷമായിരിക്കും. ഇത്രയും പണി കഴിഞ്ഞല്ലോ എന്നുള്ള ആ ഒരു ടെൻഷനും ഉണ്ടാവില്ല. അപ്പോൾ അടുക്കളയൊക്കെ കണ്ടില്ലേ, ആകെ പണ്ടത്തെ കാവ്യ ആയതുകൊണ്ട് തന്നെ കറുപ്പ് എന്താ പറയുക, കറുപ്പുമൽ വെള്ളം അത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ആളില്ലെങ്കിലും എന്താ ഇവിടെ കവർ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. അത് മോന് വരുന്ന സമയത്ത് മുന്തിരിയും അതേപോലെ ലെയ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കവറൊക്കെയാണ്, കണ്ടില്ലേ. വിറക് വെച്ച ആ സ്ഥലം ഫുള്ള് ചെതൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ആകെ ചെതലാണ്. അപ്പം ഞാൻ ഇപ്പം ഞാൻ ആ ചെതലിനൊന്നും നിൽക്കുന്നില്ല, കാരണം മൈഡി ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ നമ്മൾ അതിന് നിന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കരമായിട്ട് പിന്നെ നമുക്ക് മൊത്തത്തിൽ പണി തീർക്കാൻ കഴിയില്ല. അപ്പോൾ അത് നാളേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ആ ഗ്യാസ് സ്റ്റോപ്പും അതേപോലെ ഗ്യാസിൻ്റെ അടുത്ത് അവിടെ ഒട്ടിച്ചിട്ടുള്ള ആ ഒരു വൈറ്റ് കളറിലുണ്ടല്ലോ ഷീറ്റ്, ആ ഷീറ്റിലൊക്കെ കണ്ടില്ലേ ഒരു പൂപ്പൽ പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നല്ലോണം തുടച്ചെടുത്താൽ വേഗം തന്നെ ആ ഒരു കറക്കെ പോവും. ഇത് നമ്മൾ ആളില്ലാത്ത സമയത്ത് തന്നെത്താൽ അങ്ങനെ ഉണ്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഡെയിലി തുടക്കുമ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ കുറേ ദിവസം നമ്മളില്ലാഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ അവിടെയും അതേപോലെ തന്നെ നമ്മുടെ സിങ്കിൻ്റെ ആ ഒരു ഏരിയയിലുള്ള ആ ഒരു തിണ്ടൊക്കെ നല്ലോണം തുടക്കുകയാണ് കേട്ടോ. ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ തുടക്കുന്നുണ്ട്, കാരണം എലിയോ പാറ്റേ കുറേ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് നല്ലോണം തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പാത്രം, അത്യാവശ്യമുള്ള പാത്രം മാത്രം ഞാനിപ്പോൾ നല്ലോണം കേകി എടുക്കുന്നുള്ളൂ. എന്തായാലും നമുക്ക് ബാക്കിയുള്ള പാത്രം നമ്മൾ ഇല്ലാത്തതുകൊണ്ട് എന്തായാലും എല്ലാ പാത്രവും നമ്മൾ നല്ലോണം കേകി എടുത്ത് വെക്കണം. അപ്പോൾ അതിനും നല്ലത് ഇപ്പോൾ ഒന്ന് മൈരിപ്പാങ്ക് കൊടുക്കുന്ന ആ ഒരു ടൈം ആവാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, നമ്മൾ രാത്രി കുക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ രാത്രി കഴിക്കാനുള്ള പ്ലേറ്റും ഗ്ലാസും കയ്യിലൊക്കെ ഞാൻ കേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അകമൊക്കെ ഒന്ന് നല്ലോണം തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം തന്നെ തുടച്ചെടുക്കണം, ഇല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ഒരു വൃത്തി ആയി കിട്ടൂല. നമുക്കൊക്കെ നമ്മുടെ വീട്ടിലേക്ക് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലേ. പക്ഷേ തിരിച്ച് വരുമ്പോഴുള്ള ആ പണികൾ ആലോചിക്കുമ്പോൾ പോകേണ്ടില്ലായിരുന്നു എന്ന് വരെ തോന്നിപ്പോ കേട്ടോ. കാരണം അത്രയും പണിയായിരിക്കും ഉണ്ടാവുക. അതിപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ ബാക്കിയുള്ള ആൾക്കാരുണ്ടായാലും ഇല്ലെങ്കിലൊക്കെ നമുക്ക് എന്തായാലും വന്നാൽ പണിയുണ്ടാവും. അപ്പോൾ ഇതാ ഞാൻ അടുക്കളൊക്കെ ഇതാ തുടച്ച് നന്നാക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പം നമുക്ക് എന്താ പറയുക, ഇതിലെ ചവിട്ടി നടക്കാനൊക്കെ ഒരു സമാധാനമായിരിക്കും കേട്ടോ. ഒരു വൃത്തി ഉണ്ടാവുമ്പോൾ നമുക്ക് തന്നെ മനസ്സിനൊരു എന്താ പറയുക, സന്തോഷമൊക്കെ ആയിരിക്കും.
ഞാനിപ്പോൾ ഓരുന്ന സമയത്ത് ഇന്ന് ഉച്ചക്ക് ഞാൻ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ മന്തിയായിരുന്നു ഇട്ടുണ്ടായിരുന്നത്. അതെനിക്ക് കഴിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ പോരുന്ന സമയത്ത് ആ മന്തിയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ഒന്നാമത് എനിക്ക് ഇത്രയും പണിയെടുക്കാൻ ഇൻട്രസ്റ്റും, അതേപോലെ തന്നെ എന്താ പറയുക, കുക്കിംഗ് ചെയ്യുക അതേപോലെ തന്നെ ക്ലീനിങ്ങും ചെയ്യുക എന്ന് പറയുന്നത് രണ്ടും നമുക്ക് എന്താ പറയുക ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ മന്തി തേയൂലാന്ന് തോന്നിയപ്പോൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മുടെ നെയ്ച്ചോറിൻ്റെ അരിയിലേക്ക് കുറച്ച് മന്തി മസാലയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള മന്തിയും കൂടി ഇട്ടിട്ട് ഒന്ന് കൂക്കിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പം നമുക്ക് എന്താ പറയുക മന്തി തേയില എന്നുള്ള ആ ഒരു പേടിയും വേണ്ട കേട്ടോ. അങ്ങനെ ഞാൻ പിറ്റേ ദിവസമാണ് മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി, അതേപോലെ തന്നെ കാടൊക്കെ കൂടി പുല്ലൊക്കെ നിറഞ്ഞിട്ട് ആകെ എന്തൊക്കെയോ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിയുന്ന രീതിയിൽ ഞാൻ പുല്ലും അതേപോലെ ആ ചെടീൻ്റെ എന്താ ബോഗൻവില്ല ഉണ്ടല്ലോ അതിൻ്റെ കൊമ്പൊക്കെ വെട്ടാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി അതേപോലെ ആ പുല്ലൊക്കെ ഒന്ന് പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ പുല്ല് പറിക്കി അടിച്ചു വരിക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ. അതിന് ഞാൻ അക അടിച്ചു വാരി തുടച്ചിട്ടുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് അത്രയും ആ ഒരു പണി ഇല്ലല്ലോ എന്നുള്ളൊരു സമാധാനമാണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. കുറച്ചും കൂടിയും ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിലാവും കേട്ടോ. അപ്പോൾ ഇതാ ഇതൊരു എന്താ പീനട്ട് ആപ്പിൾ എന്ന് പറയുന്ന ഒരു മരമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചില കൊമ്പിലൊക്കെ പൂവിടുന്നുണ്ട്. അപ്പോൾ ആ കൊമ്പല്ലാത്ത എന്താ പറയുക നമ്മുടെ മുറ്റത്തേക്ക് തൂങ്ങിയിട്ടുള്ള ആ കൊമ്പൊക്കെ വെട്ടി അതേപോലെ തന്നെ ഈ ഒരു ചെടിയും ആകെ ഇങ്ങോട്ട് കാടുകൂടി പന്തലിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അതും ഞാൻ വെട്ടിയെടുത്ത് പിന്നെ കുറച്ച് ജാസ്മീൻ്റെ കൊമ്പും കാര്യങ്ങളും അതേപോലെ റോസിൻ്റെ ഒക്കെ കൊമ്പ് വെട്ടിയിട്ട് കൊടുത്ത് കുറേ ദിവസമായി വെട്ടണം എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ പോയി വന്നിട്ട് ഇനി വെട്ടാമെന്ന് വിചാരിച്ച് നിന്നതായിരുന്നു. അപ്പം തന്നെ അവിടെയുള്ള ആ കാടും ആ പൊന്തയൊക്കെ ഒന്ന് മാറിക്കോളൂ കേട്ടോ. ഇനി ഞാൻ ആ കാട് വെട്ടി ആ ഒരു ഭാഗത്തേക്ക് ബാക്കിയുള്ള ചെടിച്ചട്ടിയും കൂടി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെക്കുകയാണേ. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. പക്ഷെ അതിനായിട്ട് ചില ടൈമൊക്കെ നമ്മൾ കണ്ടെത്തുന്നത് നമുക്ക് കുക്കിങ്ങും അതേപോലെ ക്ലീനിങ്ങും എല്ലാം കൂടി ഒരുമിച്ച് എന്തായാലും എന്നെക്കൊണ്ട് കഴിയില്ല, ചിലവർക്കൊക്കെ പറ്റുമായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ബാക്കിയുള്ള അതേപോലെ തന്നെ ഉറുമാൻ്റെ കൊമ്പൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താ അറിയില്ല ആ കൊമ്പ് ഉണങ്ങിയതൊക്കെ ഞാൻ വെട്ടി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കോവക്കൻ്റെ വള്ളിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ താഴത്തേക്ക് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് പിന്നെയും ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ കുറേയൊക്കെ ചെടിച്ചട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് വെച്ചിട്ട് പിന്നെ ഇനി ആ നിലത്തുള്ള ആ ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ നീക്കുമ്പോഴേ ആ നിലത്തുള്ള പുല്ലും കാര്യങ്ങളൊക്കെ കാണുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ പുല്ലൊക്കെ ഒന്ന് പറിച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു വൃത്തി. നമ്മൾ എന്നും അടിച്ചായിരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ തന്നെ പുല്ലൊക്കെ പറിച്ചാൽ മതി. പിന്നെ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ശരിക്കും പറഞ്ഞാൽ മഴ പെയ്യുന്ന സമയത്ത് നല്ലോണം പുല്ല് നിറയും. അതിപ്പോൾ നമ്മൾ ഡെയിലി പുല്ല് പറിച്ച് പോയാലും അങ്ങനെ തന്നെ ഉണ്ടാവുക. പുല്ല് പിറ്റേന്നേക്ക് നന്നായിട്ട് തന്നെ വളരുകയും ചെയ്യും. പിന്നെ ഇപ്പോൾ കുറേ ദിവസം ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ലോണം പുല്ല് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിന് കുറച്ച് ഞങ്ങൾ പോണതിൻ്റെ കുറച്ച് മുമ്പ് ഞാൻ നല്ലോണം പുല്ലൊക്കെ പറിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ഞാൻ ഏകദേശം എല്ലാം ഭാഗവും അടിച്ച് വാരിയിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്ക് കുറച്ചും കൂടി ഭാഗത്ത് പുല്ല് പറിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് ആ ഒരു ഭാഗം നല്ലോണം വെയിലായതുകൊണ്ട് ഞാനത് അവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. നാളെ തന്നെ അത് അടിച്ചുവരുന്ന സമയത്ത് നമുക്ക് ആ പുല്ലും കൂടിയും പറിക്കാം. ഈ ഒരു ഏരിയയിൽ ഞാൻ ഫുള്ള് പുല്ല് പറിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാല്ലാ ഇതിൻ്റെ പാർട്ട് ടു ആയിട്ട് ഞാൻ ക്ലീനിങ്ങിൻ്റെ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ ഇതുപോലത്തെ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും, താങ്ക് യു ഫോർ വാച്ചിങ്.